Dear students, welcome to our next class. Today we are dealing with the topic wage price flexibility and full employment, or PIGU's wage cut theory. The attainment of full employment in the classical theory is based on the assumption that there is wage, price and interest flexibility. In an economy with no labor unions or other labor market imperfections, the money wage rate would be flexible downward. The idea that a general cut in money wages will lead the economy to a state of full employment was suggested by A.C. Pigou. Classical Siddhantathile full employment എന്ന ഐഡിയ വേതനം, വില, പലിശ എന്നിവയിൽ വരുന്ന മാറ്റവുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നതാണ്. തൊഴിലാളി സംഘടനകളോ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള തൊഴിൽ കമ്പോള അപൂർണതകളോ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇല്ല എങ്കിൽ പണവേതന നിരക്ക് താഴേക്ക് അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. പണവേതനത്തിൽ പൊതുവായി വരുന്ന കുറവ് ഒരു സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണ തൊഴിൽ നേടാൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ചത് A.C. പിഗു എന്ന ഫേമസ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റ് ആണ്. എ ഫ്ലെക്സിബിൾ മണി വേജ് റേറ്റ് ഈസ് വൺ ദാറ്റ് ഫോൾസ് ഇൻ ദ ഫേസ് ഓഫ് എക്സസ് സപ്ലൈ ഓഫ് ലേബർ ആസ് വർക്കേഴ്സ് കോമ്പീറ്റ് ഫോർ ദ അവൈലബിൾ ജോബ്സ്. In a competitive economy, when money wages are reduced, they lead to reduction in the cost of production and consequently lower prices of products. When prices fall, the demand for commodities will increase and sales will be pushed up. Increased sales will necessitate the employment of more labor and ultimately full employment will be attained. തൊഴിലാളികളുടെ സപ്ലൈ തൊഴിലാളികൾക്കുള്ള ഡിമാൻഡിനേക്കാൾ അധികമായി വരുമ്പോൾ പണവേതന നിരക്ക് അല്ലെങ്കിൽ ലേബേഴ്സിന്റെ വേജ് റേറ്റ് മണി വേജ് റേറ്റ് കുറയുന്നു. തൊഴിലാളികൾ ലഭ്യമായ തൊഴിലിനു വേണ്ടി മത്സരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. തൊഴിലില്ലായ്മ ഉണ്ടായാൽ പണവേതന നിരക്ക് കുറയും. അതിനാൽ പണവേതന നിരക്കിൽ ഉണ്ടാകുന്ന കുറവ് സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണ തൊഴിലിലേക്ക് നയിക്കുന്നു. ഒരു പൂർണ്ണ മത്സര സമ്പദ് വ്യവസ്ഥയിൽ പണവേതനം കുറയുമ്പോൾ ഉൽപാദന ചെലവിലും കുറവുണ്ടാകുന്നു. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില കുറയുകയും അതിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. വിൽപ്പനയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഈ ഒരു വർധനവ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്കോണമിയിൽ അറ്റൈൻ ചെയ്യുന്നത്. ദ ക്ലാസിക്കൽ ഇക്കണോമിക്സ് അസ്യൂംഡ് ദാറ്റ് ദ അഗ്രഗേറ്റ് സപ്ലൈ കർവ് ഓഫ് ലേബർ ഈസ് പെർഫെക്ട്ലി ഇൻ ഇലാസ്റ്റിക് അറ്റ് ദ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. Full employment output is determined at the points where aggregate demand curve for labor intersects the perfectly inelastic aggregate supply curve of labor. Classical theory പ്രകാരം aggregate supply curve of labor ഒരു perfectly inelastic curve ആയിരിക്കും. ഒരു പൂർണ്ണ തൊഴിൽ നിലവാരത്തിലെ ഉൽപ്പന്നം നിർണയിക്കപ്പെടുന്നത് തൊഴിലാളികളുടെ ഡിമാൻഡ് ഫോർ ലേബറും അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബറും പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ഇക്കോണമിയിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദിസ് കാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫിഗർ. ഇൻ ദ ഫിഗർ Full employment output is YF with 200 units of output. Just look into the figure. On OX axis, we represent employment and output
and on OY axis represent price. Okay, and full employment output is YF, where 200 units of output is produced and the corresponding price level is rupees 2. So the total spending in the economy is rupees 400. That means price in the quantity 2 into 200, which is equal to 400. If the price level were above rupees 2, say at 4, the existing total spending would be unable to purchase the full enrollment output of 200 units, and the amount purchased would be only 100 units. And it will result in a reduction in production and employment. The money wage rate will fall freely in the face of unemployment. And this will result in a fall in prices also. Given the assumption of wage price flexibility, the system will move to the full employment equilibrium. A oru wage price flexibility. നമുക്ക് ഒരു ഡയഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു ഫിഗറിന്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്തത്. ഫിഗറിൽ ഓ എക്സ് ആക്സിൽ നമ്മൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓ വൈ ആക്സിൽ പ്രൈസ് ലെവലും കാണാവുന്നതാണ്. ഇക്കോണമിയില് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടായി വരുന്നത് 200 യൂണിറ്റ്സ് ആണ്. അവിടെ നമ്മൾ വൈ എസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ വരുന്ന പ്രൈസ് ആണ് റുപ്പീസ് 2. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫിഗറിൽ നിന്ന് കാണാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, ഈ ഒരു 2 rupees ഇക്വിലിബ്രിയം ലെവൽ ഓഫ് പ്രൈസ് അതുപോലെ തന്നെ 200 ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിലും ടോട്ടൽ സ്പെൻഡിംഗ് ഇക്കോണമിയിൽ വരുന്നത് റുപ്പീസ് 400 ആണ്. റുപ്പീസ് 400 ടോട്ടൽ സ്പെൻഡിംഗ് ആയി വരുന്നത് പ്രൈസ് ഇൻ്റു ക്വാണ്ടിറ്റി ചെയ്യുമ്പോഴാണ് നമ്മുടെ എക്സ്പാൻഡിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ സ്പെൻഡിംഗ് ഇൻ ദ ഇക്കോണമി ഈസ് റുപ്പീസ് 400. ദെൻ നെക്സ്റ്റ് ഫിഗറിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പ്രൈസ് ലെവൽ എബവ് റുപ്പീസ് 2 ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഫിഗറിൽ പ്രൈസ് ലെവൽ 4 എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നമുക്ക് കാണാവുന്നതാണ്. അവിടെ നിന്ന് ശ്രദ്ധിക്കാം, പ്രൈസ് ലെവൽ 2 നിന്നും 4 ആയി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്കോണമിയിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് ജസ്റ്റ് 100 യൂണിറ്റ്സ് ആണ്. ആക്ച്വലി ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് വരുന്നത് 200, പ്രൈസ് ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വരുന്ന ഔട്ട്പുട്ട് 100 യൂണിറ്റ്സും ആണ്. അപ്പൊ അതിന് ക്ലിയർ ആണ് നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ആകെ പെർച്ചേസ് ചെയ്തിട്ടുള്ളത് 100 യൂണിറ്റ്സ് മാത്രമാണ്. 200 യൂണിറ്റ്സ് ഫുള്ളി നമുക്ക് പെർച്ചേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവിടെ ഒരു 100 ഒരു ഗ്യാപ്പ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതായത് 200 - 100, which is equal to 100. ഓക്കെ, അപ്പൊ അവിടെ എക്സസ് ഔട്ട്പുട്ട് അവിടെ ഇക്കോണമിയിൽ വരാണ് ചെയ്യുന്നത്. എക്സസ് ഔട്ട്പുട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതെന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അവിടെ ഔട്ട്പുട്ട് ഇക്കോണമിയിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട്, 200 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് 100 യൂണിറ്റ്സ് മാത്രമേ അവരെ പെർച്ചേസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ്പാൻഡ് ഈച്ചു ജസ്റ്റ് നമ്മൾക്ക് അവിടെ എക്സ്പാൻഡ് ഈച്ചു നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ പെർച്ചേസ് ചെയ്യുന്നത് ജസ്റ്റ് 100 യൂണിറ്റ്സ് ആണ്. അപ്പൊ അവിടെ ഒരു 100 യൂണിറ്റിന്റെ ഒരു ഗ്യാപ്പ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് അതാണ് സിംപ്ലി നമ്മൾ മെയിൻ ചെയ്യുന്നത്, ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അവിടെ ഒരു ഓവർ പ്രൊഡക്ഷൻ ഇക്കോണമിയിൽ വന്നു, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് വന്നു, അതിന്റെ റീസൺ 200 ആക്ച്വലി നമ്മൾ പെർച്ചേസ് ചെയ്യുന്നില്ല, നമ്മൾ പ്രൈസ് കൂടിയതിന്റെ ഭാഗമായി 100 യൂണിറ്റ്സ് മാത്രമേ പെർച്ചേസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഒരു എക്സസ് 100 യൂണിറ്റ്സ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അവിടെ അൺഎംപ്ലോയ്മെന്റ് വന്നതിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് സംഭവിക്കുന്ന കാര്യം എന്താണ്, മണി വേജ് റേറ്റ് ഡിക്ലൈൻ ചെയ്യും. അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ മെയിൻ ചെയ്യുന്നത് എക്സസ് സപ്ലൈ ഓഫ് ലേബറിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു അൺഎംപ്ലോയ്മെന്റ് ഇക്കോണമിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മണി വേജ് റേറ്റ് ഡിക്ലൈൻ ചെയ്യും. ക്ലാസിക്കൽ തിയറി പ്രകാരം എക്സസ് സപ്ലൈ ഓഫ് ലേബർ വിൽ ക്രിയേറ്റ് എ ഡിക്ലൈൻ ഇൻ മണി വേജ് റേറ്റ്. അവിടെ ഒരു മണി വേജ് റേറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, മണി വേജ് റേറ്റ് കൂടെ ഇൻക്ലൂഡഡ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് ലെവലിൽ.
ഇവിടെ നമ്മൾ മണി റേഞ്ച് റേറ്റ് ഡിക്ലൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് ലെവൽ ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൈസ് ലെവൽ ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താ സംഭവിക്കുന്നത്, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനങ്ങൾ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിമാൻഡ് ചെയ്യും. കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെയിൽസ് ഇക്കോണമിയിൽ നടക്കണം. കൂടുതൽ സെയിൽസ് അല്ലെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് നടക്കണം എങ്കിൽ നമുക്ക് ലേബേഴ്സിനെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇക്കോണമിയിലെ അൺഎംപ്ലോയ്മെന്റ് അവിടെ മാറിക്കൊണ്ട് ഇക്കോണമിയിൽ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും ആണ് ഈ ഒരു ക്ലാസിക്കൽ തിയറി നമ്മൾ പറയുന്നത്. അതായത് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, വേജിലും പ്രൈസിലും വരുന്ന ഫ്ലെക്സിബിലിറ്റിയുടെ ഭാഗമായി ഇക്കോണമിയിൽ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എല്ലാ ടൈമിലും നിലനിൽക്കും എന്ന ഒരു ഐഡിയയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തു വന്നത്. ഇത്രയും സമയം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.